കാണുന്നത് രാസലീലയിൽ പങ്കെടുത്തതിനു ശേഷം മാത്രമായിരിക്കും. കാണുമ്പോൾ തന്നെ ഇങ്ങനെ മനസ്സ് തുറന്ന് ചിരിക്കാനായി. ആരുടെയെങ്കിലും ആഗമനത്തിന്റെ പ്രതീക്ഷയിൽ മുഖത്ത് പുഞ്ചിരി വിരിയാറുണ്ട് രാധെ. അത്ഭുതമായിരിക്കുന്നു മഹാദേവ. എന്താണ് ദേവി? അങ്ങ് ഇങ്ങനെയാണോ രാസലീലയ്ക്ക് പോകുന്നത്? അതെ. എന്തെങ്കിലും പോരായ്മയുണ്ടോ? മഹാദേവ, നാം ഏത് കാര്യത്തിനാണോ പോകുന്നത്, നമ്മുടെ രൂപവും അതിനനുസരിച്ച് തന്നെ ആയിരിക്കണ്ടേ? ഇപ്പോൾ അങ്ങ് തന്നെ സ്വയം ഒന്ന് നോക്കിയാലും ഇത് എന്ത് രൂപമാണ്? കഴുത്തിൽ വാസുകി, കയ്യിൽ തൃശൂലം, ശരീരത്തിൽ ഭസ്മവും പിന്നെ രുദ്രാക്ഷവും. അല്ല, അങ്ങ് രാസലീലയ്ക്ക് പോവുകയാണോ അതോ ഇനിയും അഘോരികളുടെ സഭയിലേക്കാണോ പോകുന്നത്? ഗൗരി, നമുക്ക് ദേവിയുടെ ഈ പരിഹാസം നന്നായി മനസ്സിലാകുന്നുണ്ട്. എങ്കിലും അവിടുത്തെ ആഗ്രഹം പോലെ ഇനി ദേവി ദർശിക്കും എന്റെ പുതിയ രൂപം പൃഥ്വിയിൽ. നാരായണ നാരായണ. പ്രണാമം ദേവി. ദേവി, മഹാദേവൻ ദേവിയെ തനിച്ചാക്കി എങ്ങോട്ട് പോയി? രാസലീലയിലെ ആനന്ദ നുകരുവൻ കൃഷ്ണന്റെ രാസലീലയിൽ പങ്കെടുക്കുവാനാണ് മഹാദേവൻ പോയിരിക്കുന്നത്. എന്ത്? അപ്പോൾ ഈ പ്രണയത്തിന്റെ രാസലീല വളരെ ധന്യവും അത്ഭുതകരവുമാകാൻ പോവുകയാണ്. ഈ വിവരം എല്ലാവരെയും അറിയിക്കേണ്ടതാണ് ദേവി. നാരായണ നാരായണ. ഞാൻ പറയുന്നത് ആക്ഷേപമല്ല, മഹാദേവൻ സ്വയം പോയിരിക്കുകയാണ്. ശ്രീകൃഷ്ണൻ ഏതോ രാസലീല പ്രയോഗിച്ചിട്ടുണ്ട്. നാരായണ നാരായണ, നാം ദേവന്മാർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത എന്തോ ഒരാനന്ദം തീർച്ചയായും ഇതിലുണ്ടാവും. വീണ്ടും അവൻ ആരാണ് ഇങ്ങനെ നോക്കുന്നത്? പ്രണാമം മഹാദേവ. എന്റെ ആരാധ്യൻ ഇവിടെ എത്തിയതിൽ ഞാൻ ധന്യനായിരിക്കുന്നു. ഇനി നിന്റെ വെല്ലുവിളിയുടെ ഉത്തരം
നിനക്ക് ലഭിക്കുന്നതാണ് ഗൗരി. ഞാൻ ഇപ്പോൾ തന്നെ രാസലീല നടത്തും. അങ്ങ് ഇപ്പോൾ അവിടെ എത്തിയതല്ലേ ഉള്ളൂ മഹാദേവ. അങ്ങ് രാസലീല നടത്തിയാലേ ഞാനത് അംഗീകരിച്ചു തരികയുള്ളൂ. സമയമായിരിക്കുന്നു കൃഷ്ണ. അദ്ദേഹം എപ്പോഴാണ് വരുന്നത്? ആരാ? അദ്ദേഹം തന്നെ. നീ എന്നെ പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹം എത്തിയല്ലോ. പക്ഷേ ഇപ്പോൾ സമയമായിട്ടില്ല. നിന്റെ വാക്കുകൾ കടങ്കഥകൾ പോലെയാണ്. നീ എന്താ പറയുന്നത്? അദ്ദേഹം എത്തിക്കഴിഞ്ഞു, സമയമായിട്ടില്ല. എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം? എവിടെ പോകുന്നു യാത്രക്കാരാ? ഞാനോ ഇവിടെ സമീപത്തെവിടെയോ രാസലീല നടക്കുന്നില്ലേ, അതിൽ പങ്കെടുക്കുവാൻ പോവുകയാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. എനിക്ക് പങ്കെടുക്കുവാനാവില്ലെന്നോ? കൊള്ളാമല്ലോ, നിങ്ങളുടെ സംസാരം കേട്ടാൽ മഹാദേവനാണെന്ന് തോന്നുമല്ലോ. ആർക്കും തടയാൻ സാധിക്കാത്ത പോലെ. പക്ഷേ എന്നിൽ എന്ത് ദോഷമാണുള്ളത്? ജന്മദോഷം. ഈ രാസലീലയിൽ കൃഷ്ണനോടൊപ്പം കന്യകകൾക്ക് മാത്രമേ പങ്കെടുക്കാനാകൂ, പുരുഷന്മാർക്ക് പറ്റില്ല. സ്വയം സമർപ്പണമാണ് വേണ്ടത്, പുരുഷന്മാരുടെ അഹങ്കാരമല്ല. പോകൂ, ഇവിടുന്ന് പോയിക്കൊള്ളൂ. അല്ലയോ നാരായണ, ഇതവിടുത്തെ എന്ത് ലീലയാണ്? ആദ്യം അങ്ങന്റെ ഹൃദയത്തിൽ രാസലീല കാണണമെന്ന് ആഗ്രഹമുണർത്തി. പക്ഷെ ഇപ്പോൾ രാസലീല കാണേണ്ട സമയമെടുത്തപ്പോൾ ഈ ഗോപികമാരെ കൊണ്ട് തടസ്സം സൃഷ്ടിച്ചു. ഞാൻ അങ്ങയോട് പറഞ്ഞതല്ലേ അങ്ങയെ കൊണ്ടിത് സാധിക്കുകയില്ലെന്ന്. യാത്രക്കാരെ നിൽക്കൂ. ആ പറയൂ. ഇത് കൃഷ്ണൻ നിങ്ങൾക്കായി നൽകിയതാണ്. കൃഷ്ണനോ? അതെ. എനിക്ക് വേണ്ടിയോ? ഇതെന്താണ്? സ്ത്രീകളുടെ ആഭരണമോ? സ്ത്രീകളുടെ വസ്ത്രം? അങ്ങ് വന്ന സ്ഥിതിക്ക് എങ്ങനെ ആനന്ദം നൽകാതിരിക്കും മഹാദേവ? ഇന്ന് അങ്ങേക്ക് രാസലീലയുടെ ആനന്ദം മാത്രമല്ല ലഭിക്കുക, അങ്ങ് ഇതുവരെ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത അങ്ങയുടെ വ്യക്തിത്വത്തിന്റെ ആ ഒരു ഭാഗത്തിന്റെ ആനന്ദം കൂടി ലഭിക്കും. അർദ്ധനാരീശ്വരനല്ല, പൂർണ്ണ നാരീശ്വരനാകേണ്ടി വരും അങ്ങേക്ക്. അങ്ങ് ഇതെന്താണ് പറയുന്നത് നാരായണ? പൂർണ്ണ നാരീശ്വരനോ? എന്ന് വെച്ചാൽ ഞാൻ സ്ത്രീരൂപം ധരിക്കേണ്ടി വരുമെന്നോ? രാധേ, ദേഷ്യമാണോ? പിന്നെ ഞാനെന്ത് ചെയ്യും? എന്നെ വെറുതെ പരിഹസിച്ചിട്ട് എന്നെ കബളിപ്പിക്കുകയായിരുന്നു അല്ലേ നീ? എത്ര നേരമായി പറയുന്നു ആരോ വരുന്നുണ്ട് എത്തിയെന്നൊക്കെ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ആരും വന്നിട്ടുമില്ല, ഇനിയൊട്ടും വരികയും ഇല്ലാന്ന്. എനിക്ക് നിന്നോടൊപ്പം രാസലീല നടത്തണ്ട, ഞാൻ പോവാണ്. എങ്ങോട്ടാണ് ഈ പോകുന്നത്? രാസലീല ആരംഭിക്കുവാനുള്ള സമയമായിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ചെയ്തതപ്പോൾ രാസലീല അല്ലായിരുന്നോ? അത് രാസലീല ആയിരുന്നോ? പക്ഷെ എപ്പോഴാണോ അദ്ദേഹം വരുന്നത്, അപ്പോഴാണ് യഥാർത്ഥ രാസലീല ആരംഭിക്കുന്നത്. ആരും വരുന്നില്ല. നിനക്ക് എന്നോടൊപ്പം രാസലീല നടത്താൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഓരോ കാരണങ്ങൾ പറയുന്നത്.
ഞാൻ എങ്ങനെയാണ് നിന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക രാധേ? എപ്പോഴാണോ മഹാദേവൻ വരുന്നത് അപ്പോൾ മാത്രമേ മഹാരാസലീല ആരംഭിക്കൂ. പക്ഷേ ഈ മഹാദേവൻ ഇതുവരെ വരാത്തത് എന്താണ്? ഇനി അദ്ദേഹം ഏതെങ്കിലും സമസ്യയിൽ അകപ്പെട്ട് കാണുമോ? രൗദ്രരൂപി, പൗരുഷത്തിന്റെ പ്രതീകം, അങ്ങയുടെ പൗരുഷം ഉപേക്ഷിച്ചിട്ട് ഈ വേഷമോ? ഈ വേഷം അങ്ങേക്ക് ഒരിക്കലും ധരിക്കാൻ സാധിക്കുകയില്ല. തിരിച്ചു വരൂ മഹാദേവ, ഞാൻ അങ്ങയോട് പറഞ്ഞതല്ലേ അങ്ങേക്ക് രാസലീല നടത്താനാവില്ലെന്ന്. അദ്ദേഹത്തെ വിളിക്കുവാനായി ദിവ്യ പ്രണയത്തിന്റെ ആവശ്യമുണ്ട്. രാധയുടെയും കൃഷ്ണന്റെയും പ്രണയത്തിന്റെ ആവശ്യം. ഇനി മഹാദേവനെ വിളിക്കുവാനായി തീർച്ചയായും ദിവ്യക്ഷണത്തിന്റെ ആവശ്യമുണ്ട്. പൗർണമിരാവ് കുളിർനിലാവ് പനിനീർമലരിൻ ഗന്ധം മധുവനത്തിൽ പ്രണയ വസന്തം മനസ്സുകളിൽ രാസലീല. രാധ രാസലീല ആരംഭിച്ചിരിക്കുന്നു, എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ തന്നെയാണ്. പൗർണമിരാവിൻ പൊൻകിരണങ്ങൾക്കിന്നേഴഴകിൻ വർണ്ണം, യമുനാ നദിയുടെ കുഞ്ഞോളങ്ങൾക്കിന്നെന്തനുപമതാളം, മന്ദസമീരന് കുളിരും കനവിൽ മഞ്ഞിലലിംഗ സുഗന്ധം, രാധാഹൃദയമരന്തം തേടി കരിവണ്ടായി മുകിൽ വർണ്ണൻ. രാസലീലയിൽ പങ്കെടുക്കുകയെന്നാൽ പൂർണ്ണ നാരീശ്വരൻ, അതായത് സ്ത്രീരൂപം ധരിച്ചേ മതിയാകൂ. പക്ഷേ അതിനായി എനിക്ക് ഒരു സ്ത്രീയുടെ ആവശ്യം തീർച്ചയായും വേണ്ടിവരും. ഗൗരി, നിനക്കെന്നെ ഒന്ന് സഹായിച്ചുകൂടെ? നോക്കിയാലും മഹാദേവ, അങ്ങ് യമുനാതീരത്തല്ലേ നിൽക്കുന്നത്? കാളിന്തി എന്ന് പറഞ്ഞാൽ യമുന. എന്നിട്ടും എന്നിൽ നിന്ന് സഹായം ആവശ്യപ്പെടുകയാണോ? ഒരു കാര്യം ചെയ്താലും, അങ്ങ് വസ്ത്രം ധരിക്കുന്നതിന് മുൻപ് യമുനാ നദിയിലൊന്ന് മുങ്ങിക്കുളിച്ചുകൊള്ളൂ. അങ്ങ് സ്വയം യമുനയിലൊന്ന് സമർപ്പിച്ചുകൊള്ളൂ. എന്നിട്ട് നോക്കിയാലും അങ്ങയുടെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം സ്വയം തന്നെ ലഭിച്ചുകൊള്ളൂ. സ്വർഗം മണ്ണിലലിഞ്ഞു, കങ്കണമോദി ജയമുരളീധര ലയ ഗീതാ ഗോവിന്ദം.
ഖനിജ തിക്കാളന്തി യമുനാ ദേവിക്ക് എന്റെ പ്രണാമം. ദേവി, കൈലാസനാഥനായ മഹാദേവൻ ദേവിയോട് അപേക്ഷിക്കുന്നു, ഈ സ്ത്രീരൂപം ധരിക്കുന്നതിൽ എന്നെ സഹായിച്ചാലും. ഇതാ പ്രതീക്ഷ അവസാനിച്ചിരിക്കുന്നു. ഇതാ എത്തിയിരിക്കുന്നു രാധേ. ഇതാരാണ് കൃഷ്ണ? ഇതോ, ഇത് ഗോപികയാണ്, പിന്നെ ഈശ്വരനുമാണ്. രാസലീലയുടെ സമയം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മഹാരാസലീല ആരംഭിക്കാം. പുഷ്പാരാധന ചെയ്തു മായാവേ
എൻ്റെ മഹാദേവ നാരായണ എൻ്റെ കൃഷ്ണ നേടുന്നതും നഷ്ടപ്പെടുന്നതും രണ്ടും ജീവിതത്തിലെ മഹത്വപൂർണമായ അവസ്ഥയാണ്. ജീവിതം മുഴുവൻ ഒരു വ്യക്തി എന്തെങ്കിലും നേടുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ചിലപ്പോൾ ധനമാണെങ്കിൽ ചിലപ്പോൾ ആദരവ്, ചിലപ്പോൾ മിത്രത്തെയാകും, ചിലപ്പോൾ അഭിമാനമാകും. പക്ഷെ നഷ്ടമാകുന്നത് മോശം കാര്യമല്ല, കാരണം നഷ്ടപ്പെടുന്നതോടൊപ്പം അത് നിങ്ങൾക്കൊരു അമൂല്യമായ പാഠവും നൽകുന്നു. എങ്ങനെ വീണ്ടും നഷ്ടമാകാതിരിക്കുമെന്നുള്ള പാഠം. അതുകൊണ്ട് എന്തെങ്കിലും നഷ്ടമായാലും അതിൽ നിന്ന് ലഭിച്ച പാഠം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം ആ പാഠത്തിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് നഷ്ടമായത് തിരിച്ചു നേടുവാൻ സാധിക്കും. രാധേ രാധേ. ഇനി ഓരോ ഗോപികമാരും ഇന്നു മുതൽ അങ്ങയെ ആരാധിച്ചു തുടങ്ങുന്നതാണ്. ഇന്നു മുതൽ അങ്ങ് ഗോപേശ്വരൻ എന്ന പേരിൽ പൂജിക്കപ്പെടും മഹാദേവ. കൃഷ്ണനോട് പ്രണയമാണ്. അവനില്ലാതെ എനിക്കിനി ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കില്ല. നിർഭാഗ്യവശാൽ നാം മധ്യധാരയിലാണ് രാധേ. ഈ മോഹത്തെ ത്യജിക്കുകയാണെങ്കിൽ രാധയാകുന്നതിൽ നിന്ന് നിനക്ക് വിജയിക്കുവാൻ സാധിക്കും. ഇല്ലെങ്കിൽ വീണ്ടും ധാരയായി മാറി നിന്റെ കൃഷ്ണനിൽ നിന്ന് അകന്നു പോകും.